ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലം നാഥനോടൊപ്പം എന്ന പരമ്പരയിൽ വചനചിന്തകൾ പങ്കുവയ്ക്കുന്ന ഇരിങ്ങാലക്കുട രൂപതയിലെ KCSL മക്കൾക്കും ഇത് ശ്രവിക്കുന്ന പ്രേക്ഷകർക്കും ദൈവാനുഗ്രഹവും കൃപകളും ഞാൻ നേരുന്നു. നോമ്പുകാലം ആസക്തികളാ നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് ജീവിതവിശുദ്ധി നിറഞ്ഞ പുതിയ മനുഷ്യനെ ധരിക്കുവാനുള്ള ഒരാഹ്വാനമാണ്. ഈശോ പ്രലോഭനങ്ങളെ അതിജീവിച്ചു പോലെ വചനം കൊണ്ടും ദൈവീകമായിട്ടുള്ള ശക്തി കൊണ്ടും കൃപ കൊണ്ടും നമുക്കും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കരുത്ത് ലഭിക്കുവാൻ ഈ നോമ്പുകാലം സഹായകരമാകട്ടെ. ദൈവം അതിനായി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ ദീർഘദൂരം നടന്നു നീങ്ങി ഒരു നിമിഷം നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊതിയോടെ കൂടി ഓർമ്മ വരുന്ന ഒരു തണ്ണീർത്തടത്തിന്റെ അനുഭവമാണ് പിളർക്കപ്പെട്ട പാർശ്വം. വേദനയുടെ ഊഷര മരുഭൂമിയിൽ ക്രിസ്തുവിൽ നിന്നും പുറപ്പെട്ട ഒരു നീരുറവ, അതാണ് തിരുസഭയുടെ ജീവസ്രോതസ്. സമൂഹത്തിൽ സ്വന്തം ഇടം ഉറപ്പിക്കാനുള്ള തത്രപ്പാടിൽ, സ്വാർത്ഥതയുടെ മതിലുകൾക്കുള്ളിൽ സുരക്ഷിതത്വത്തിന്റെ അർത്ഥം തേടുന്ന മാനവ കുലത്തിന് വെല്ലുവിളിയായി മാറുകയാണ് സുടുചോരയും വെള്ളവും മുഴുകുന്ന ഈശോയുടെ പിളർക്കപ്പെട്ട പാർശ്വം. ശരിയായ പാതയിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോഴാണ് ഒരു കായിക അഭ്യാസി വിജയത്തിലെത്തുക. സുരക്ഷിതത്വത്തിനും സമാധാനത്തിനുമായുള്ള മനുഷ്യന്റെ ഓട്ടപന്തയത്തിൽ വിജയം ലഭിക്കുക ഈശോയുടെ പാർശ്വത്തിൽ ഇടം നേടുമ്പോഴാണ്. ഈശോയുടെ പാർശ്വത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്താൽ കഴുകപ്പെടുന്ന ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്നും എപ്പോഴും സംശുദ്ധമായിരിക്കും. ലോകം വിശു നേടുന്ന തിരക്കുകളെ അതിലംഘിച്ച് നേട്ടങ്ങളെ കുറിച്ചുള്ള ആകുലതകളെ വിടിഞ്ഞ് വിശ്വാസത്തിന്റെ വഴിയിലൂടെ ഈ പാവന തീർത്ഥത്തെ തേടിയെത്തുന്നവരിലേക്ക് നിർഗളം ഒഴുകിയെത്തുന്ന ജീവജലത്തിന്റെ സമൃദ്ധി അനുഭവിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. കുന്തം കൊണ്ട് കുത്തി പിളർന്നപ്പോഴും കുത്തിയവന് നേരെ കരുണയുടെ കടലൊഴുക്കാണ് ഈശോയുടെ പിളർക്കപ്പെട്ട പാർശ്വം. നിനക്കും ഇവിടെ ഇടമുണ്ട് ഈ പിളർക്കപ്പെട്ട പാർശ്വത്തിൽ. ലൗകികതയുടെ ചെളിപ്പുരണ്ട പാതകങ്ങൾ അഴിച്ചുവെച്ച് അതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ രക്ഷയിൽ മുങ്ങപ്പെട്ട അനുഭവം നൽകി നമ്മെ അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്ന ഈശോയുടെ പാർശ്വത്തിൽ നമുക്ക് അഭയം തേടാം. അതിനായി നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മുറിയപ്പെട്ടവന്റെ മുറിപ്പാടുകളിലൂടെ ഒഴുകിയിറങ്ങിയ ജീവജലവും ജീവരക്തവും എന്റെയും നിന്റെയും ഒക്കെ ജീവന്റെ വിലയായിരുന്നു. രക്ഷയുടെ ജീവസുറ്റ ലോകം സ്വപ്നം കാണാൻ കഴിയാതിരുന്നവർക്ക് വേണ്ടി കൂടി രക്ഷയുടെ ഒരു പുതിയ വാതിൽ തുറക്കപ്പെട്ടു. പാർശ്വം പിളർന്ന് പുതിയ വാതിൽ തുറന്ന ക്രിസ്തുനാഥന്റെ വാക്കുകളെ കൈവിടിഞ്ഞ് എത്തേണ്ടരട്ടെത്താതെ വഴിമുട്ടി നിൽക്കുന്ന ജീവിതങ്ങൾ പിളർക്കപ്പെട്ട പാർശ്വത്തിന് എന്നും ഒരു സ്വാധീനമാകുന്നു. മുറിയുന്നതിലൂടെയുള്ള ആനന്ദത്തിന്റെ ഉന്നതിയും വേദനയുടെ ആഴങ്ങളും മുറിയപ്പെട്ടവനെ അറിയൂ. കൃപയുടെ നിലയ്ക്കാത്ത ഒഴുക്കിൽ സ്നാനം ചെയ്ത് തീർത്ഥശുദ്ധി ചെയ്തവർ ഇതിന്റെ ആഴങ്ങളെയും ഉയരങ്ങളെയും സ്പർശിച്ച് മുന്നേറുന്നു. എന്റെ ഇടം എവിടെ? മുറിപ്പാടുകളിലോ മുറിയപ്പെട്ടവനിലോ? മുറിവുകളെ തിരുമുറിവുകളാക്കുവാനുള്ള രൂപാന്തരത്തിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ അത് സ്നേഹത്തിന്റെ പരിയാമം, സൗഖ്യത്തിന്റെ സമൃദ്ധി എന്നൊക്കെ പറയാനാകും. ചിന്തകളെ സ്നേഹം കീഴടക്കുന്ന, മുറിവുകളെ മുറിയപ്പെട്ടവൻ കീഴടക്കുന്ന വലിയ രഹസ്യങ്ങളുടെ അനാവരണമാണ് ഇവിടെ നിർവഹിക്കപ്പെടുക. സോരെ ഊറ്റിക്കൊടുക്കുന്ന ചെന്നായകളിടയിലേക്ക് തന്റെ ജനങ്ങളെ രക്ഷിക്കാൻ സോരെ സിന്ധിയ നല്ല ഇടയനാണ് ക്രിസ്തു. അജഗണങ്ങൾ അറിയാതെ പോകുന്ന ഇടയ നൊമ്പരങ്ങൾക്ക് മൂകസാക്ഷിയാകാതിരിക്കട്ടെ ഈശോയുടെ പിളർക്കപ്പെട്ട പാർശ്വം. നിനക്കും അവിടെ ഇടമുണ്ട് ആ പിളർക്കപ്പെട്ട പാർശ്വത്തിൽ. ഇന്നത്തെ ചിന്ത എയ്ഡ്സ് രോഗത്താൽ ക്ലേശിക്കുന്ന ഏവരുടെയും സൗഖ്യത്തിനും സമാധാനത്തിനുമായി മൂന്ന് നന്മ നിറഞ്ഞ മറയുമേ എന്ന ജപം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം.